learn commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഓഫ് ടു അൺനോൺസ് രണ്ട് അൺനോൺസ് ഉള്ള സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൺ ഓഫ് ദ അൺനോൺസ് ഫ്രം എനി വൺ ഓഫ് ദി ഗിവൺ ഇക്വേഷൻസ് ഇൻ ടേംസ് ഓഫ് ദി അതർ അൺനോൺ. ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് രണ്ട് അൺനോൺസ് ആണ് ഉണ്ടാവുക. അതിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഫാക്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ അൺനോൺ ആവുന്ന രീതിയിൽ ഇക്വേഷനെ സെറ്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ദി അതർ ഗിവൺ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ, പുതിയ ഇക്വേഷൻ മറ്റേ ഇക്വേഷനുമായിട്ട്, രണ്ട് അൺനോൺ ഉള്ള ഇക്വേഷനുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ വി ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ വിത്ത് ഓൺലി വൺ അൺനോൺ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു ഇക്വേഷൻ കിട്ടും, ഒരൊറ്റ അൺനോൺ മാത്രമുള്ള ഇക്വേഷൻ കിട്ടും. ആ ടൈമിൽ നമുക്കൊരു പുതിയ ഒരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും, ഒരൊറ്റ അൺനോൺ വാല്യൂ ഉള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ഒരു അൺനോൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ശേഷം മറ്റൊരു ഇക്വേഷനിൽ, രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷനിൽ ഈ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റേ അൺനോണിനെയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. ഇതിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂനെ മറ്റൊരു വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സിമ്പിളായിട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ മാത്രമായിട്ടുള്ള ഇക്വേഷനായിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് എക്സ് ഈക്വൽ ടു 8 മൈനസ് വൈ അല്ലേ. എക്സ് എന്ന് പറയുന്നത് 8 വൈന് വൈയിട്ട് മൈനസ് 8 ഉള്ള സംഖ്യയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് 8 മൈനസ് വൈന്ന് എഴുതിക്കൂടെ. അപ്പം എന്താണ്, 2 × 8 മൈനസ് വൈ ഈക്വൽ ടു 2 × 8 മൈനസ് വൈ 2x ആയി അല്ലേ. 2 × 8 മൈനസ് വൈ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, 8 മൈനസ് വൈ ആണ്. അപ്പൊ 2 × 8 മൈനസ് വൈ ആയി, അതേ മൈനസ് വൈ ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് വൈന്റെ വാല്യൂ കിട്ടും. ചെയ്യാൻ വേണ്ടിട്ട് 8 × 2 = 16 മൈനസ് 2 × y = 2y മൈനസ് വൈ ഈക്വൽ ടു 7. മൈനസ് 2y മൈനസ് വൈയും മൈനസ് ചെയ്താൽ എന്താണ്, മൈനസ് 3y ഈക്വൽ ടു 7 മൈനസ് 16. മൈനസ് 3y ഈക്വൽ ടു മൈനസ് 9 എന്ന് കിട്ടും. അപ്പൊ y ഈക്വൽ ടു മൈനസ് 9 ഡിവൈഡ് ബൈ മൈനസ് 3 ഈക്വൽ ടു 3. അപ്പൊ വൈയുടെ വാല്യൂ 3 ആണ്. നെക്സ്റ്റ് ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്, എക്സ് പ്ലസ് വൈ, ഫസ്റ്റ് ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 ആണ്. അപ്പം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 3 ആണ്. എക്സ് പ്ലസ് 3 = 8. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ വേണ്ടിയിട്ട് 8 − 3 = 5. എക്സിന്റെ വാല്യൂ 5 ആണ്. ഇതാണ്, സോൾവ് 4x + 2y = 6, 5x + y = 6. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4x ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 4x = 6 − 2y എന്ന് എഴുതാം. നെക്സ്റ്റ് ഈ 4നെ റൈറ്റിലോട്ട് കൊണ്ടുവന്നാൽ x = 6 − 2y / 4 എന്ന് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ ഈ ഒരു തേർഡ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സിന്റെ പ്ലേസിൽ. അപ്പൊ
നമുക്ക് ഫൈവ് ഇൻറ്റു എക്സ് അല്ലേ വരുന്നത്. ഫൈവിൻ്റെ എക്സിന് പകരം ഈ ഒരു ഇക്വേഷൻ ഇടാം. ഫൈവ് ഇൻറ്റു സിക്സ് മൈനസ് ടു വൈ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് വൈ ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. അപ്പോൾ ഫൈവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് എണ്ണത്തിനോടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി, തേർട്ടി മൈനസ് ഫൈവ് ഇൻറ്റു ടു വൈ ടെൻ വൈ ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്. ഇനി നമുക്ക് ഈ ഒരു പോർഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പം വൈയുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? വൺ ആണ്. വൺ ആവുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വൺ ഇൻറ്റു തേർട്ടി മൈനസ് ടെൻ വൈ എന്ന് പറയുന്നത് തേർട്ടി മൈനസ് ടെൻ വൈ തന്നെയാണ്. തേർട്ടി മൈനസ് ടെൻ വൈ പ്ലസ് പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർ ഇൻറ്റു വൈ, ഫോർ വൈ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു വൺ ഫോർ ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. സമയത്ത് തേർട്ടി മൈനസ് ടെൻ വൈ പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ഫോർ ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ എന്ന് കിട്ടും. മൈനസ് ടെൻ വൈ പ്ലസ് ഫോർ വൈ എന്ന് പറയുന്നത് മൈനസ് സിക്സ് വൈ ആണ്. തേർട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൈനസ് ആവും. അപ്പോൾ ട്വൻറ്റി ഫോർ മൈനസ് തേർട്ടി എന്ന് വരും. വൈ ഈക്വൽ ടു സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് ഈക്വൽ ടു വൺ. ഇപ്പം വൈ വൈ എന്ന് പറയുന്നത് വൺ ആണ്. മൈനസ് സിക്സും മൈനസ് സിക്സും ആണ് അല്ലെ. ട്വൻറ്റി ഫോർ മൈനസ് തേർട്ടി മൈനസ് സിക്സ് ആണ്. ഇപ്പം എന്ന് പറയുന്നത് ഇത് എന്താണ്? മൈനസ് സിക്സ് ആണ്. അപ്പം വൺ എന്ന ആൻസർ കിട്ടും. നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ വൈയുടെ വാല്യൂ കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഇതിൽ തന്നെ കൊടുക്കാം. ഫോർ എക്സ് പ്ലസ് ടു വൈ, ടു ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? വൺ ഈക്വൽ ടു സിക്സ് ആണ്. അപ്പോൾ ഫോർ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സിക്സ്. ഇപ്പം എക്സ് കാണാൻ വേണ്ടിയിട്ട് സിക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ ഫോർ. അപ്പോൾ ഫോർ ബൈ ഫോർ. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വൺ ആണ്, വൈയുടെ വാല്യൂ വൺ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് എക്സ് ബൈ ടു പ്ലസ് വൈ ബൈ ത്രീ ഈക്വൽ ടു ഫൈവ് ആൻഡ് ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സിനെ ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ ഇക്വേഷൻ ആക്കി മാറ്റ് ചെയ്യണം, എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ എക്സ് പ്ലസ് ടു വൈ ഡിവൈഡഡ് ബൈ സിക്സ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. അപ്പോൾ സിക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നെക്സ്റ്റ് ഈ സിക്സിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ത്രീ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു തേർട്ടി എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എക്സിനെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു തേർട്ടി മൈനസ് ടു വൈ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് വരും. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് തേർഡ് ഇക്വേഷനെ എക്സിൻ്റെ സെയിം പ്ലേസിൽ റീപ്ലേസ് ചെയ്യാം. എക്സിൻ്റെ പ്ലേസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ത്രീ ഇൻറ്റു തേർട്ടി മൈനസ് ടു വൈ ഡിവൈഡഡ് ബൈ തേർട്ടി മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് വരും. ഈ വരുന്ന സമയത്ത് നമുക്ക് ത്രീനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ത്രീനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? തേർട്ടി മൈനസ് ടു വൈ മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് വരും. ആ സമയത്ത് മൈനസ് ടു വൈവ് മൈനസ് ടു വൈവ് മൈനസ് ഫോർ വൈ എന്നാവും ഈക്വൽ ടു സിക്സ്. തേർട്ടി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് തേർട്ടി ആവും. അപ്പം മൈനസ് ഫോർ വൈ ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫോർ എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ മൈനസ് ഫോർ എന്ന് കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു സിക്സ് ആണ്. അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും. വൈ സിക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിൽ വൈയുടെ വാല്യൂ റീപ്ലേസ് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ തന്നെ റീപ്ലേസ് ചെയ്യാം. ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു വൈ സിക്സ് ആണ്. ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് മൈനസ് ട്വൽവ് ഈക്വൽ ടു സിക്സ്. അപ്പോൾ ത്രീ എക്സ് ട്വൽവിന് ഇപ്പുറത്തോണ്ട് പോകുമ്പോൾ പ്ലസ് ടു അല്ലോ ആവും.
അപ്പോൾ 3x equal to 6 plus 12. 3x equal to 18. അപ്പോൾ x equal to 18 divided by 3 equal to 6. x equal to 6 ആണ്. അപ്പോൾ x ഉം 6 ആണ്, y ഉം 6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് x by 2 minus y by 3 equal to 5. Next question, find the equilibrium price and the quantity exchanged at the equilibrium price if supply and demand functions are given by S equal to 20 plus 3P and D equal to 160 minus 2P, where P is the price charged. For equilibrium, S equal to D. നമുക്ക് അറിയുന്നതാണ്, economics നമ്മൾ പഠിച്ചിട്ടുണ്ട്, equilibrium എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്, എസ് ഈക്വൽ ടു സപ്ലൈയുടെ ഫംഗ്ഷൻ ഇതാണ് 20 പ്ലസ് 3P, ഡി ഈക്വൽ ടു 160 മൈനസ് 2P. അപ്പൊ ഇക്വിലിബ്രം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ രണ്ടും ഇക്വിലിബ്രം ആവാൻ ഡിമാൻഡും സപ്ലൈ എന്ത് ചെയ്യണം, ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, എസ് ഈക്വൽ ടു ഡി ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രം. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ്, ഫൈൻഡ് ദ ഇക്വിലിബ്രം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച്ഡ് അറ്റ് ദി ഇക്വിലിബ്രം പ്രൈസ്. ഇക്വിലിബ്രം പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു, ആ പ്രൈസിൽ എത്ര ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പം എസ് ഈക്വൽ ടു ഡി ആവുന്ന സമയത്ത് പി എത്രയാണ്, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം എസ് ഈക്വൽ ടു ഡി എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് ഈക്വൽ ആവുകയാണ്. അപ്പം എന്ത് ചെയ്താം, 20 പ്ലസ് 3P ഈക്വൽ ടു 160 മൈനസ് 2P, ഇതാണ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പി ഉള്ള ഭാഗങ്ങളെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 3P-നെ ഇവിടെ വെച്ചിട്ട് മൈനസ് 2P ലെഫ്റ്റിലോട്ട് വരുമ്പം പ്ലസ് 3P. അപ്പം 3P പ്ലസ് 2P ഈക്വൽ ടു 160 മൈനസ് 20. റൈറ്റിലോട്ട് കൊണ്ടുപോകും, 20-ന് മൈനസ് 20-ന്ന് കിട്ടും. അപ്പം 5P ഈക്വൽ ടു 140-ന്ന് കിട്ടും. അപ്പോൾ 140 ആണ് 5P എങ്കിൽ P ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 5 28 എന്ന് കിട്ടും. അപ്പോൾ പ്രൈസ്, ഇക്വിലിബ്രം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 28 ആണ്. നെക്സ്റ്റ് 28-ൽ എത്ര, 28 പ്രൈസ് ആവുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്ന ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിയുടെ വാല്യൂ ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ സപ്ലൈയുടെ ഇക്വേഷനിലാണ് ഇടുന്നത്, സപ്ലൈ ഈക്വൽ ടു 20 പ്ലസ് 3P. സപ്ലൈ ആണെങ്കിലും ഡിമാൻഡ് ആണെങ്കിലും ഒരേ നമ്പർ ആയിരിക്കും. അപ്പം എസ് ഈക്വൽ ടു 20 പ്ലസ് 3P. അപ്പോൾ 20 പ്ലസ് 3 ഇൻറ്റു പ്രൈസ് 28 ആണ്, 28 104 ആണ് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എ മാൻ സെൽസ് 7 ഹോസസ് ആൻഡ് 8 കൗസ് അറ്റ് 2940 ആൻഡ് 5 ഹോസസ് ആൻഡ് 6 കൗസ് അറ്റ് 2150. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച്, ഓരോന്നിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോസിൻ്റെ പ്രൈസിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം, കൗവിൻ്റെ പ്രൈസിന് നമുക്ക് വൈ എന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലാണ് ഇത്, 7 ഹോസസും 8 കൗസ് ആണ്. അപ്പോൾ 7 ഹോസ് എന്ന് പറയുമ്പോൾ 7x പ്ലസ് 8 കൗസ് അല്ലേ, 8×y. അപ്പോൾ എന്താ, 8y ഈക്വൽ ടു 2940 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ പറയുന്നത് 5 ഹോസസ്. അപ്പോൾ 5×, ഹോസിൻ്റെ വാല്യൂ എക്സ് ഇത്രയാണ്, 5x പ്ലസ് 6 കൗസ് 6y ഈക്വൽ ടു 2150. ഇതാണ് ഈ ഇക്വേഷനിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യാം. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്യണം ആദ്യമായിട്ട്. അപ്പോൾ 7x-നെയും 5x-നെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള നമ്പർ, കോമൺ ആയിട്ട് പോകുന്നത് 7×5 35 ആണ്. അപ്പോൾ രണ്ടിനെയും 35 ആക്കി മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 7×35 ആക്കാൻ വേണ്ടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തമായിട്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5x-നെ 35x ആക്കാൻ വേണ്ടിയിട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, 35x പ്ലസ് 40y ഈക്വൽ ടു 14,700. 35x പ്ലസ് 42y ഈക്വൽ ടു 15,050 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ 35x-നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്യുക. അപ്പം ഈ രണ്ട് ഇക്വേഷൻസിനെ മൈനസ് ചെയ്യാണ് വേണ്ടത്. മൈനസ് ചെയ്യുന്ന സമയത്ത് 35x മൈനസ് 35x 0 6 എന്ന് കിട്ടും. 40 മൈനസ് 42
minus 2y neetum equal to minus 350 neetum. Appam minus 2y equal to minus 350 aanu. Appa y equal to minus 350 divided by minus 2 equal to 175 aanu. Appa x inde y de value 175 aanu. Appa idilla nan endu cheyya namukku substitute edittu first equation le substitute edittu le second equation le y de value substitute edittu calculate cheyya. First equation le substitute cheyumbo 7x plus 8y le 8 into 175 equal to 2914 kittum. Appa 7x equal to 2940 minus 1400 8 into 175 1440 equal to 1540 divided by 7 divided by 7 equal to 220 x and the value 220 y value 175 rise of horse nu parayunnathu 220 rise of cow nu parayunnathu 175 aayirikkum. Simultaneous equations are solve in the same way. Unknown variable equation solve in the unknown variables are equations. Calculation cheyyan kadiyilla. Appo ithrayana innathe class. Thank you.